എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഉണ്ട്, കമന്റ് ആണ്. ഇത്ര വലിയ റീലിന് ഇത് കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം, എന്തായാലും ഇത് ഊരിയിട്ട് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് എന്റെ ഭാഗത്തുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഒരു അടിപൊളി ഹെവി ഫിഷിങ്ങിന് പറ്റിയ ഒരു റീലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഒരു അടിപൊളി റീലാണ്. 2021 ദൈവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റീലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് നമ്മൾ സർട്ടേറ്റ് സാൾട്ട് വാട്ടർ 18000H. ഇതാണ് ആ റീല്. ഒരു ഹെവി ഫിഷിങ്ങിനുള്ള ഒരു നല്ല അടിപൊളി പവർഫുൾ ആയിട്ടുള്ള റീലുകളിൽ ഒന്നാണ് ദൈവയുടെ. ഏറ്റവും ലൈറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇതിൻ്റെ. ഇന്ന് മാർക്കറ്റിൽ ഉള്ള മോഡൽസ് 8000 മുതലേക്ക് 18000H വരെയുള്ള മോഡൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഡ്രാഗിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 25 kg to 30 kg വരെയാണ് ഇതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 2021 മോഡലിലെ സർട്ടേറ്റിന്റെ 18000H റീല്. ഒരു ബ്ലാക്ക് കാർട്ടൂണിലാണ് വരാറുള്ളത്. അപ്പൊ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള റീലൊക്കെ എന്നിട്ട് ഒന്ന് കാണാം നമുക്ക്. ഇതിന്റെ അകത്ത് ഇങ്ങനെയാണ് നമ്മുടെ റീല് വരുന്നത്. ഈ ഇതിന്റെ അകത്താണ് ഇതിന്റെ ഈ ഹാൻഡില് വരുന്നത്. ഹാൻഡില്, പിന്നെ നമ്മുടെ റീല്. ഒരു പെരുത്തനായിട്ടുള്ള ഒരു റീലാണ്, നല്ല സ്ട്രോങ് റീലാണ് സർട്ടേറ്റ് 18000. ഇതിന്റെ ഹാൻഡില്, ഞാൻ റൈറ്റ് ഹാൻഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ഹാൻഡിൽ ഇടുന്നത്. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ലെഫ്റ്റ് ഹാൻഡിൽ ഇടാം. ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഞാൻ റീലൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചെയ്യുന്നത്. ഇതിന്റെ സൗണ്ട് കണ്ടോ, നിങ്ങൾ എങ്ങനെ കറക്കി കഴിഞ്ഞാലും കറങ്ങും. ആന്റി റിവേഴ്സിന്റെ സ്വിച്ച് ഇതിന്റെ അകത്തില്ല, കാരണം ഹെവി ഫിഷിങ്ങിനൊന്നും വരാത്ത ഒരു ഓപ്ഷനാണത്. വൺ സൈഡ് മാത്രം നമുക്കത് കറക്കാൻ പറ്റുള്ളൂ. അല്ല, റിവേഴ്സ് ഇല്ല, റിവേഴ്സ് ഒട്ടും ഇല്ലാത്ത ഒരു റീലാണ്. ഓവറാൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കൂടിയ ഗിയർ സിസ്റ്റം, അതുപോലെ തന്നെ സിംഗിൾ പീസ് MQ ബോഡി, അതുപോലെ തന്നെ നമ്മുടെ സ്പൂളിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാൾട്ടിഗയുടെ സെയിം സ്പൂളിംഗ് സിസ്റ്റമാണ്. ABS ലോങ് കാസ്റ്റിംഗ് സ്പൂളാണ് ഇതിൻ്റെ. എല്ലാം അലുമിനിയം ബോഡിയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എയർബെയിലെല്ലാം നമ്മൾ സാൾട്ടിഗയുടെ തന്നെ ഒരു സെയിം കോപ്പിയാണ് തന്നെ നമുക്കിതിൽ പറയാം. പക്ഷേ പേരിലും വ്യത്യാസമുണ്ട്, അതുപോലെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സാൾട്ടിഗയെ വെച്ച് നോക്കിയാൽ. ഒരു അടിപൊളി ഹെവി ഫിഷിങ്ങിന് പറ്റിയ റീലാണ്, എന്നാൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റീലും കൂടി കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 1000, നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1100 ഒക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റത്തിൻ്റെ തിക്നെസ് കണ്ടല്ലേ, നല്ല അടിപൊളി ഗിയർ സിസ്റ്റങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള. എല്ലാം ഒന്നും ഡാമേജ് ആയി പോകുന്നില്ല. എത്ര വലിയ ഫിഷ് അടിച്ചു കഴിഞ്ഞാലും റീല് റീലായിട്ടാണ് നിൽക്കും. അതായത് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഉള്ള സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നിങ്ങൾ ഏത് റീല് പർച്ചേസ് ചെയ്യുമ്പോഴും ഒപ്പം അതിൻ്റെ കാറ്റലോഗ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രാഗ്, അതിൻ്റെ സ്പൂൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാഷർ, ഇതാണ് അതിൻ്റെ സ്പൂൾ അഡ്ജസ്റ്റ്മെൻറ്റ് വാഷർ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് ഒരു പ്ലേറ്റ് കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് 3-4 വാഷർ പ്ലസ് ഒരു പ്ലേറ്റും കൂടി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ലൈൻ ബാൻഡ്, അതായത് അതിൽ തന്നെ ദൈവയുടെ ഒരു ലോഗോയുണ്ട്. പിന്നെ നമ്മുടെ ലൈൻ കപ്പാസിറ്റി, ഇതിൻ്റെ ലൈൻ കപ്പാസിറ്റി ഓരോ മോഡലിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ള ഫുൾ കാറ്റലോഗ് ആണത്. ഒപ്പം തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെയൊക്കെ ഉണ്ടോ, സ്പെയർ പാർട്സിൻ്റെയൊക്കെ ഫുള്ള് കാറ്റലോഗ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ തന്നെ രണ്ട് പാർട്ടാണ് ഉണ്ടോ, നിങ്ങൾ ഫുള്ള് സ്പെയർ പാർട്സിൻ്റെ, അതായത് നമ്മൾക്ക് നമ്മുടെ റീൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള റീലിന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെയർ പാർട്സൊക്കെ ഡാമേജ് ആയി പോവുക, ഇല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ഈ നമ്പർ വെച്ചിട്ട് നമുക്കിതിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ദൈവ സർട്ടേറ്റിൻ്റെ ഒരു OND മാനുവല്, അതായത് ഒരു പർച്ചേസ് ചെയ്ത ഒരാൾ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ ഈ ഒരു ഷീറ്റിലുണ്ട്. ഇതുകൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം.
ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത 2022, അതായത് ഈ കൊല്ലം ഇതിൻ്റെ തന്നെ ഏറ്റവും കുറച്ച് ചെറിയ മോഡലോടെയും ഈ ഒരു കൊല്ലം മാർക്കറ്റിൽ വരുന്നുണ്ട്. അതായത് 5000 മോഡലിന് 6000 വരെയുള്ള മോഡൽസ് ഈ ഒരു കൊല്ലം ദൈവ എന്തായാലും ഇറക്കുന്നുണ്ട്. നമുക്കെല്ലാം മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. ഇത് പക്കായിട്ട് ഒരു ഹെവി ഫിഷിങ്ങിന് പറ്റിയ ഒരു റീലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 2020 സാൾട്ടിഗയുടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഗിയർ സിസ്റ്റവും അതുപോലെ തന്നെ അലുമിനിയം MQ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രാഗ് ആണെങ്കിലും സെയിം, പിന്നെ ഹാൻഡിലാണെങ്കിലും ഹാൻഡിലിനൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ദൈവം വരുത്തിയിട്ടുണ്ട് സാൾട്ടിഗനേക്കാളും. എന്നാലും ഒരു പക്ക ഹെവി ഫിഷിംഗ് സാൾട്ട് വാട്ടർ റീലാണ്. അതായത് ലൈറ്റ് ഗെയിമിങ്ങിനെ പറ്റില്ല, ഹെവി ഫിഷിങ്ങിന് മാത്രം പറ്റിയ ഒരു സ്ട്രോങ്സ്റ്റ് റീലാണ്. ഇനി നമുക്കിതിൻ്റെ നേരെ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഒരു ഹെവി ബോഡി തന്നെയാണ്. ഇത് ഫുള്ള് അലുമിനിയം ബോഡിയാണ്. MQ സീരീസിലുള്ള അടിപൊളിയായിട്ടുള്ള കോമ്പാക്റ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മുടെ ഈ സർട്ടേറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ഫിഷിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റീലും കൂടിയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഇത്രയും വലിയ ഗിയർ സിസ്റ്റം, നമ്മുടെ സാൾട്ടിഗയുടെ പോലെ തന്നെ സെയിം ഗിയർ സിസ്റ്റമാണ് ഇതിനും ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രാഗിനെ പറ്റി പറയുകയാണെങ്കിലും 25 kg ടു 30 kg ഇതിൻ്റെ ഡ്രാഗാണ്. ഡ്രാഗിൻ്റെയൊക്കെ ഉള്ള് ഇതെല്ലാം ഊരിയിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബോഡി തന്നെയാണ്. അത്യാവശ്യം ഹെവി ഫിഷിങ്ങിന് പറ്റിയ ബോഡിയും ഒപ്പം തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുകളും നമ്മളെ സാൾട്ടിഗയുടെ പോലെ തന്നെ മാക്സീൽഡ് ഓയില്, അതായത് സാൾട്ട് വാട്ടറിനെ ഫുള്ളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബോഡിയും എല്ലാം ഉള്ള ഒരു കോമ്പാക്റ്റ് റീലാണ് നമ്മുടെ സർട്ടേറ്റ്. പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് ഈ 18000H വെയ്റ്റ് ഏകദേശം 850 g വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ റേഷ്യോ പറയുകയാണെങ്കിൽ 5.8:1 എന്ന് പറഞ്ഞ ഒരു ഗിയർ റേഷ്യോ ആണ്. ഫുള്ളി മാക്സീൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റീലാണ്. നിങ്ങളെല്ലാം മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഈ 2022 4000, 5000, 6000 ഇതുപോലുള്ള മോഡൽസ് എല്ലാം മാർക്കറ്റിലും വരുന്നുണ്ട്. നമുക്കൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. എന്തായാലും നമ്മൾ ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മോഡൽ ഇറങ്ങാൻ. ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസ് MQ അലുമിനിയം ബോഡിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഗിയർ സിസ്റ്റമാണ്. ഗിയർ സിസ്റ്റം നമ്മുടെ സാൾട്ടിഗയുടെ പോലെ തന്നെ വലിപ്പം കൂടിയ ഒരു ഗിയർ സിസ്റ്റമാണ്. നമ്മുടെ GI ഗുലാറുമിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത ഒരു അടിപൊളി ഒരു ഗിയർ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോഡി വലിപ്പം കൂടിയ ബോഡിയാണ്. ഒപ്പം തന്നെ നമുക്ക് സാൾട്ടിഗയുടെ പോലെ തന്നെ ഒറ്റ ബോൾട്ട് പോലും നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റില്ല കണ്ടോ. ഇതിനെവിടെ ഒരു സിംഗിൾ ബോൾട്ട് പോലും നമുക്ക് അടിയിലാണെങ്കിലും അതുപോലെ തന്നെ മേലെയാണെങ്കിലും ഇതിൻ്റെ ഒറ്റ ബോൾട്ട് പോലും ഇതിൻ്റെ ഈ ഹെവി ബോഡിയിൽ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഫുള്ളി സാൾട്ട് വാട്ടറിൽ നമുക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റീലാണ് ഹെവി ഫിഷിങ്ങിന്. പിന്നെ ഇതിൻ്റെ ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗിയർ വലുപ്പം കൂടിയ ഗിയറാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഫിഷ് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് അനായാസം നമുക്ക് കരത്തേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വലിപ്പം കൂടിയ ഹെവി സ്പൂൾ അലുമിനിയം സ്പൂളാണ്. അതുണ്ടോ, വലിപ്പം കൂടിയ സ്പൂളാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാൾട്ടിഗയുടെ പോലെ തന്നെ ഇതിൻ്റെ നോബ്, അതായത് ഇതിൻ്റെ ഡ്രാഗും ഡ്രാഗ് വാഷറും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ഊരി കാണിച്ചു തരാം. ഇതുണ്ടോ, അലുമിനിയം സ്പൂളാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഡ്രാഗ് വാഷറുണ്ടോ. ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് നമ്മളെ സാൾട്ടിഗയുടെ പോലെ തന്നെ സെയിം ഡ്രാഗാണ്. സാൾട്ടിഗയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, സെയിം ഡ്രാഗ് സിസ്റ്റം തന്നെയാണ്. ഫുള്ളി മാക്സീൽഡ് ഓയിലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവയുടെ സ്പെഷ്യൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഗ്രീസ് പ്ലസ് ഓയിലും കൂടി ഈ ഒരു റീലിൻ്റെ ഡ്രാഗിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അലുമിനിയം വാഷർ ഉള്ളത് കൊണ്ട് ഡ്രാഗ് ഒരിക്കലും ബേണായി പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഒട്ടുമിക്ക റീലിനൊക്കെ നല്ല ഹെവി ഫിഷൊക്കെ അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഡ്രാഗിലുള്ള വാഷർ, അതായത് അതിൻ്റെ കാർബൺ വാഷർ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ സർട്ടേറ്റിൻ്റെ ഡ്രാഗും അതുപോലെ തന്നെ സാൾട്ടിഗയുടെ ഡ്രാഗ് വാഷറൊന്നും കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ റയർ കേസിലാണ്. കാരണം വലുപ്പം കൂടിയ സ്പൂളും അതുപോലെ തന്നെ വലുപ്പം കൂടിയ പ്ലേറ്റും വലുപ്പം കൂടിയ കാർബൺ വാഷറുമാണ്. ഒപ്പം തന്നെ ദൈവ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ഗ്രീസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വലിയ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഡ്രാഗ് വർക്ക് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഇതുപോലുള്ള
റീലുകളുടെ ഡ്രാഗ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് വളരെ റയർ കേസാണ് ഉള്ളത്. ഇതിൻ്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെവി ഫിഷിങ്ങിനെ പറ്റിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ ഈ സെൻട്രൽ ഷാഫ്റ്റിൻ്റെ വലുപ്പം കണ്ടോ, എത്ര വലിയ ഫിഷ് അടിച്ചു കഴിഞ്ഞാലും സെൻട്രൽ ഷാഫ്റ്റിനൊന്നും ഒന്നും സംഭവിക്കില്ല. വലുപ്പം കൂടിയതും അതുപോലെ തന്നെ തിക്നെസ് കൂടിയതും അതുപോലെ തന്നെ എസ് എസ് ഉണ്ടാക്കിയ സെൻട്രൽ ഷാഫ്റ്റാണ്. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഈ ഗിയർ പിനിയൻ. ഇതിൻ്റെ ഗിയർ പിനിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഫുള്ളി ജപ്പാൻ മെയ്ഡ് ആയിട്ടുള്ള ഗിയർ പിനിയനാണ്. ഫുള്ളി ബ്രാസിൽ ഉണ്ടാക്കിയെടുത്ത ഗിയർ പിനിയനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെവി ഫിഷിങ്ങിനൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റം കൂടിയാണ്. ഈ ഇതുപോലുള്ള റീലുകളൊക്കെ ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഹെവി ഫിഷിങ്ങിനാണ്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ നിന്നും ഒരുപോലെ യൂസ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് ഹെവി ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റീലാണ്. അപ്പോൾ തന്നെ ഇനി ഇതിൻ്റെ എയർ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാൾട്ടിഗയുടെ സെയിം സെഡ് ടൈപ്പ് എയർ റോട്ടറാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഹാൻഡിൽ ഒന്ന് കറങ്ങുമ്പോൾ തന്നെ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സെഡ് ടൈപ്പ് ഉണ്ടോ. വളരെ ഫാസ്റ്റായിട്ടും വളരെ സ്മൂത്തായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും നമുക്ക് ലൈനിനെ റിട്രൈവിങ് ചെയ്യാനും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടിയും കുറച്ചും റിട്രൈവിങ് ചെയ്യാനും പറ്റിയ സയോളിൽ നിർമ്മിതമായിട്ടുള്ള എയറേറ്ററാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ. ഇതാണ് അതിൻ്റെ കളറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗ്രേ കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ഷാഫ്റ്റിൻ്റെ അകത്തുള്ള ഗിയറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി മാക്സീൽഡ് ഓയിലാണ്. അതായത് ഈ റീലിന് ഞാൻ കുറച്ചും വന്നാൽ പറഞ്ഞു ഈ ഒരു റീലിൻ്റെ ഒട്ടുമിക്ക പാർട്സുകളെല്ലാം തന്നെ എന്താണ് മാക്സീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ സാൾട്ട് വാട്ടറിൽ യൂസ് ചെയ്യാൻ നമുക്ക് യാതൊരു പേടിക്കേണ്ട കാര്യമില്ല. സാൾട്ട് വാട്ടറിൽ നമുക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാൻ പറ്റിയ റീലുകളിൽ ഒന്നാണ് നമ്മുടെ ഈ സർട്ടൈറ്റ്. ഒപ്പം തന്നെ ഇതിൻ്റെ മാക്സീൽഡ് ഇത് കണ്ടോ, ഇത് ഫുള്ളി കവേർഡാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു ലൈൻ റോളറും മാക്സീൽഡാണ്. മാക്സീൽഡിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ നമ്മുടെ സാൾട്ടികളെ റീലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ സൈലൻറ്റ് ഓക്സിഡേഷൻ സിസ്റ്റം. അതായത് നമുക്ക് റീൽ കറക്കുന്ന സമയത്ത് ഒരു സൗണ്ട് പോലും നമുക്ക് ഇതിലൊന്നും കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സെൻട്രൽ ഷാഫ്റ്റിൽ ഫുള്ള് മാഗ്നറ്റിക് ഓയിൽ ആയതുകൊണ്ട് തന്നെ റീല് വളരെ സ്മൂത്താണ് ഉണ്ടോ, ഒട്ടും സൗണ്ടില്ല. ഇങ്ങനെ ഒരു സൈലൻറ്റ് ഓക്സിഡേഷൻ. ഇതിൻ്റെ അടുത്ത ഒരു ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എയർ ബൈഡ് സാൾട്ടിഗയുടെ പോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയർ ബൈലാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ എത്ര വലിയ മീൻ അടിച്ചു കഴിഞ്ഞാലും റിട്രൈവിങ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എയർ റോട്ടറിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലാണ് ഇതിൻ്റെ എയർ ബൈൽ സിസ്റ്റം. സൂപ്പർ സിസ്റ്റമാണ്, നിങ്ങളെല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. പിന്നെ അടുത്തത് ഇതിൻ്റെ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ദാ എഗ് ടൈപ്പാണ്. ഓരോ മോഡലിനും ഓരോ ടൈപ്പ് ഹാൻഡിലാണ് വരുന്നത്. ചിലതിന് ഇവിടെ റൗണ്ട് നോബ് വരാറുണ്ട്. എന്നാൽ സർട്ടൈറ്റ് 18000H എഗ് ഷേപ്പിലാണ്. ഒപ്പം തന്നെ ഹാൻഡിലിൻ്റെ ഇവിടെയുള്ള ഒരു അടിപൊളി ബെയറിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടോ. വളരെ സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും കറക്കാൻ പറ്റിയ ഒരു ഹാൻഡിലാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ അപ്പർ ലോവർ പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി അലുമിനിയം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്, അതും ഹെവി ടൈപ്പ്. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവയുടെ ഒരു ലോഗോ നമ്മുടെ സ്പൂളിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഡ്രാഗ് നോബിലുണ്ട്. പിന്നെ ഓരോ മോഡലിൻ്റെയും ലൈൻ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റും വ്യത്യസ്തമാണ്. അത് ഓരോ ടൈപ്പിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ കേസ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരുപാട് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു റീലിനെ പറ്റിയാണ്. അപ്പം ഈ ഒരു റീലിനെ പറ്റി ഇത് ഫുള്ള് മാക്സീൽഡാണ്. അതുപോലെ MQ ടെക്നോളജി, അത് നമ്മളിതിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ സയോണ്, അതും പറഞ്ഞു. കഫ് ജിഗി ഗിയർ, ഇതിൻ്റെ അകത്തുള്ള ഒരു ഗിയർ സിസ്റ്റത്തിൻ്റെ പേരാണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ റേഷ്യോ ഞാൻ കുറച്ചും പറഞ്ഞു, 5.8:1 എന്ന് പറഞ്ഞ ഒരു ഗിയർ റേഷ്യോ ആണ്. അതുപോലെ തന്നെ റീലിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു 850. അതുപോലെ തന്നെ മാക്സിമം ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി 30 kg. പിന്നെ 8 ബെയറിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മറ്റേ ബ്രൈഡ് സിസ്റ്റത്തിൻ്റെ എല്ലാം നോട്ട്സുകൾ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഉണ്ട്. അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു കമൻ്റ് ആണ്. ഇത്ര വലിയ റീലിന് ഇത് കണ്ടോ,
അപ്പൊ നിങ്ങൾ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം, എന്തായാലും അത് ഊരിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് എന്റെ ഭാഗത്തുള്ള കമന്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാനിതൊന്ന് ഊരിക്കോട്ടെ. ഇതിന്റെ അകത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു റൈറ്റിംഗ് ആണ് ഇതില്. കണ്ടോ, ഇത്ര വലിയ ഒരു സ്പൂളിൽ കണ്ടോ, ഇത്ര വലിപ്പം കുറഞ്ഞ ഒരു റൈറ്റിംഗ് ആണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് നമ്മുടെ ഈ ഒരു റീലിന്റെ റൈറ്റിംഗ് ഇത്. കണ്ടോ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും സെയിം കമന്റ് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറുള്ള മോഡലുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ കണ്ടോ, ഇത്ര വലിയ ഒരു റീലിന് ഇവര് ഇത്ര ചെറിയ ഒരു റൈറ്റിംഗ് കൊടുത്ത് വളരെ മോശമായി പോയി. അപ്പൊ ഈ റൈറ്റിംഗ് മാറ്റിയാൽ തന്നെ ഈ ഒരു റീലിന്, ഇത്രയും വലിയ ഒരു റീലിന് ഇത്ര ചെറിയ റൈറ്റിംഗ് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എന്റെ ഒരു ചെറിയ ഒരു കമന്റും കൂടിയാണ്, ഇത്ര വലിയ സ്പൂളിന് കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇന്നുകൂടെ ഒരു അട്രാക്ഷൻ കിട്ടിയേനെ അല്ലെ. ഇപ്പം ഞാൻ പറഞ്ഞ കമന്റ് കറക്റ്റ് അല്ലേ? എന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇത് തന്നെ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫിഷിങ്ങിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അടുത്തൊരു എപ്പിസോഡുമായി അതിവേഗം നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.